ഹായ് ഓൾ ഡിസംബറിൽ കേട്ടറ്റ് പരീക്ഷ ഇങ്ങെത്തി കഴിഞ്ഞു കേട്ടറ്റ് നേടുക എന്നുള്ളത് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കേട്ടറ്റ് നേടിയെടുക്കാനാവും എയ്സിനൊപ്പം നിങ്ങൾക്ക് ധാരാളം സംശയം ഉണ്ടാവും എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം ഏത് സോഴ്സ് ഉപയോഗിക്കണം ഏത് മെത്തേഡ് ഉപയോഗിക്കണം അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ എല്ലാ സംശയത്തിനും മറുപടിയുമായിട്ടാണ് എയ്സിൻ്റെ വരവ് പഴയ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ പുതിയ കേട്ടത്തിൻ്റെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ എൽ പി യു പി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ തന്നെ കഴിഞ്ഞ കേട്ടറ്റിൻ്റെ ചോദ്യ പേപ്പറുകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് പഴയ മെത്തേഡിൽ നിന്നും അപ്ലിക്കേഷൻ ലെവലിലേക്ക് ചോദ്യങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ് വൈസ് ക്വസ്റ്റ്യൻസും ധാരാളമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയ മെത്തേഡ് സിലബസ് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ പഴയ മെത്തേഡ് ഉപയോഗിച്ച് പഴയ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് ഇനി ഒരു കേത്തറ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല പുതിയ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള കേത്തറ്റുകൾ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇതിനുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനുകളുമായി എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുങ്ങിക്കഴിഞ്ഞു അതിനായി നമുക്ക് ഒരുപാട് സേവനങ്ങൾ എയ്സിൽ ലഭ്യമാകുന്നുണ്ട് എയ്സിൻ്റെ പ്രത്യേകതകൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു പേഴ്സണൽ മെൻഡർ എപ്പോഴും നിങ്ങളുടെ സംശയ നിവാരണത്തിനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങളുടെ പേഴ്സണൽ മെൻ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ പ്രഗിൽഭരായ അധ്യാപകരുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഏയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് പുതിയ പാറ്റേണിലുള്ള ചോദ്യപേപ്പർ ഉൾപ്പെടുത്തിയ പരീക്ഷാ പേപ്പറുകൾ അതുപോലെ തന്നെ ഒ എം ആർ പരീക്ഷകൾ മൂല്യനിർണ്ണയം ഇവയെല്ലാം ഏസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടറ്റിന്റെ ഏറ്റവും പുതിയ മെറ്റീരിയലുകളും ബുക്ക്ലെറ്റുകളും ലൈബ്രറി റീഡിംഗ് ഫെസിലിറ്റികളും ഇപ്പോൾ എയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് നമുക്ക് കേട്ടറ്റിൻ്റെ സിലബസിലേക്കൊന്ന് പോയി നോക്കാം കേട്ടറ്റ് കാറ്റഗറി വൺ ആൻഡ് ടു വരുന്നത് നൂറ്റി അൻപത് മാർക്കിനാണ് ഇത് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് തൊണ്ണൂറ് മാർക്ക് നേടിയെങ്കിൽ മാത്രമേ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഏകദേശം അറുപത് ശതമാനം മാർക്കാണ് എന്നാൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടിയാൽ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും ഇത് എൺപത്തി രണ്ട് മാർക്ക് വരും നമുക്ക് സിലബസിലേക്ക് പോവുകയാണെങ്കിൽ കേട്ടിട്ട് കാറ്റഗറി വൺ ആൻഡ് ടു പ്രകടമായ മാറ്റങ്ങളൊന്നും ഇല്ല ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി വരുന്നത് മുപ്പത് മാർക്കിനാണ് കേട്ടിട്ട് കാറ്റഗറി വണ്ണിലും ടൂവിലും വരുന്നത് പിന്നെ വരുന്നത് മലയാളമാണ് ഇതും മുപ്പത് മാർക്കിനാണ് കാറ്റഗറി വണ്ണിലും ടൂവിലും വരുന്നത് പിന്നീട് വരുന്നത് ഇംഗ്ലീഷ് ആണ് ഇവിടെ മുപ്പത് മാർക്കിന് കേട്ടിട്ട് കാറ്റഗറി വണ്ണിലും ടൂവിലും വരുന്നത് ഒരു മാറ്റം വരുന്നത് നാലാമത്തെ പാട്ടിലാണ് ഇതിൽ കേട്ടിട്ട് കാറ്റഗറി വണ്ണിൽ ഇ വി എസ് മുപ്പത് മാർക്കിനും അഞ്ചാമത്തെ പാട്ടിൽ മാത്സ് മുപ്പത് മാർക്കിനുമാണ് കേട്ടിട്ട് കാറ്റഗറി ടുവിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് അറുപത് മാർക്കിന് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് അറുപത് മാർക്കിന് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ പുതിയ മെത്തേഡുകൾ അറിഞ്ഞു പഠിച്ചുകൊണ്ട് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ കേട്ടിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും പ്രഗത്ഭരായ അധ്യാപകരോടൊപ്പം നിങ്ങളുടെ പേഴ്സണൽ മെൻറ്ററോടൊപ്പം കേട്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തേടിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ എയ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് വിഷ് യു ആൾ ദ ബെസ്റ്റ് താങ്ക്